ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അവസാനത്തെ ഒരു മാസമായിട്ട് കൈ ഫ്രാക്ചർ ആയത് കാരണം പ്ലാസ്റ്റർ ഇട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റർ റിമൂവ് ചെയ്യുന്ന ചടങ്ങിലേക്കാണ് ഫ്രണ്ട്സ് ഞാൻ കടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചെറിയൊരു ഹെൽത്ത് ഇൻഫർമേഷൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ ദാ ഇപ്പോൾ കാണുന്നതാണ് പ്ലാസ്റ്റർ കട്ട് ചെയ്യേണ്ട ആ ഒരു മെഷീനും അതുകൂടാത്തുള്ള അതിൻ്റെ ആക്സസറീസും. ഇപ്പോൾ നമ്മുടെ കൈ ഇടത് കയ്യിലെ റേഡിയൽ ബോണാണ് ഫ്രാക്ചർ ആയിട്ടുള്ളത്. ഇപ്പോൾ റേഡിയൽ ബോണെന്ന് പറയുന്നത് ഈ ഒരു തമ്പുണ്ടല്ലോ, ആ തമ്പിൻ്റെ സൈഡിലുള്ള ആ ഒരു ബോണാണ്. അതിൻ്റെ ഡിസ്റ്റൽ എൻഡാണ് ഫ്രാക്ചർ ആയിട്ടുള്ളത്. ഫ്രാക്ചർ സെപ്പറേറ്റ് ആയിട്ടില്ല, അതുകൊണ്ട് ഭാഗ്യം. ആറുമാസമല്ല, ആറാഴ്ചത്തെ പ്ലാസ്റ്ററാണ് ഇടേണ്ടത്. നമ്മൾ അഞ്ചാമത്തെ ആഴ്ച സമയത്ത് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലാസ്റ്റർ കട്ടിങ്ങും മറ്റ് സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ വെയിറ്റും ചെയ്യുകയാണ്. അപ്പോൾ മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ പ്ലാസ്റ്റർ കയ്യിലിട്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരു യൂസ്ഫുൾ ആകും എന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാസ്റ്റർ റൂം. ഞാൻ ചെറിയ രീതിയിൽ വീഡിയോ എടുക്കുന്ന കേസ് ഇവിടെ ഉള്ള സിസ്റ്ററിനും അറിയാം. അപ്പോൾ ഞാൻ ചെറിയ രീതിയിലാണ് എടുക്കുന്നത്, വലിയ കൊട്ടിക്കോശങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടർഫിൽ പോയി കളിച്ചതിൻ്റെ ആ ഒരു സമ്മാനം ഫ്രാക്ചർ ആയത്. അപ്പോൾ ആ പ്ലാസ്റ്റർ റിമൂവലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒരു ലിങ്ക് കൂടി ഞാൻ കാണിക്കുന്നതായിരിക്കും. പ്ലാസ്റ്റർ കട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. വളരെയധികം റിസ്ക് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതുപോലുള്ള ഈ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ കട്ടിങ് മെഷീൻ വെച്ച് പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഞ്ചുറി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ബി കെയർഫുൾ. ഓക്കെ, അങ്ങനെ സിസ്റ്റർ വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് പ്ലാസ്റ്റർ കട്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്, എൻ്റെ കയ്യിൽ കൊള്ളോ എന്നുള്ള ഒരു പേടി ഉണ്ട്. അപ്പോൾ യെസ്, പ്ലാസ്റ്റർ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പതുക്കെ പതുക്കെ ആ അവരുടെ കയ്യിലുള്ള ആ ഒരു തിങ്സ് കൊണ്ടിട്ട്, ആ ഒരു ടൂൾസ് കൊണ്ടിട്ട് പതുക്കെ അത് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ദാ ഈ ഒരു സിസർ ഉണ്ട്, മയോ സിസർ എന്നാണ് അതിൻ്റെ പേര് എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സിസർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മുടെ കൈ ഏകദേശം ദാ ഒരു മിനിറ്റിനകത്ത്, മിനിറ്റുകൾക്കകം തന്നെ അത് ഓപ്പൺ ആവുന്നതായിരിക്കും ഫ്രണ്ട്സ്. യെസ് 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 യെസ്. അങ്ങനെ പ്ലാസ്റ്റർ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പതുക്കെ നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്, കൈ മെലിഞ്ഞിട്ടുണ്ടോ എന്നൊരു പേടിയുണ്ട്. യെസ്, കുഴപ്പമില്ല, കൈയിൻ്റെ ആ ഒരു റിസ്റ്റ് ഭാഗത്ത് മാത്രം ആണ് ഫ്രാക്ചർ ഉണ്ടായത്. ആ ഒരു റിസ്റ്റ് ഭാഗത്ത് മാത്രം ചെറിയൊരു സ്വെല്ലിംഗ് ഉണ്ട്. എന്നതൊഴിച്ചാൽ ബാക്കി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഭാഗ്യം. ടർഫിൽ കളിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ബി കെയർഫുൾ. സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട ഈ ഒരു ജോയിൻറ്റിൻ്റെ ഈ ഒരു ഭാഗത്താണെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ട്. ഇപ്പോൾ റൊട്ടേഷൻ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എൽബോ മൂവ്മെൻറ്റ്, എൽബോ സ്ട്രൈറ്റൻ ചെയ്യാം, മുകളിലോട്ടും താഴോട്ടൊക്കെ ആക്കാം. പക്ഷേ ഈ ഒരു എൽബോയ്ക്ക് താഴെയുള്ള ഭാഗം റൊട്ടേഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ പോയിട്ടുണ്ട്. ഇനി അടുത്ത സ്പ്ലിൻ്റാണ് ഇടേണ്ടത്. പ്ലാസ്റ്റർ ഇട്ടതിനേഷൻ നമ്മൾ സ്പ്ലിൻ്റ് ഇടുന്നു. സ്പ്ലിൻ്റ് ഇട്ടതിന് ശേഷം അത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇനി അടുത്ത ബാക്കി എല്ലാ എക്സസൈസ് ചെയ്തിട്ട് നമ്മുടെ കൈ പഴയ രീതിയിലോട്ട് ആക്കേണ്ടത്. അപ്പോൾ മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, ട്രാവൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, ഫുഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൈയെല്ലാം ഫ്രഷായി റെഡിയായി ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇതാക്കണ്ട, കൈ പ്ലാസ്റ്റർ റിമൂവ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഭാഗമാണ്. ഇനി അടുത്തത് ആ സ്പ്ലിൻറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പതുക്കെ പതുക്കെ ആ സ്പ്ലിൻറ്റ് ഇടുന്ന ഒരു ചടങ്ങാണ് ഫ്രണ്ട്സ് കാണുന്നത്. അപ്പോൾ സ്പ്ലിൻറ്റ് കൊള്ളാം കേട്ടോ, ഒരു 300 something രൂപയാണ് ഇതിൻ്റെ വില. വേറൊരു സിസ്റ്റർ വന്നിട്ടാണ് സ്പ്ലിൻറ്റ് ഇടുന്നത്. സിസ്റ്ററിന് അസിസ്റ്റൻ്റായിട്ട് വേറൊരു സിസ്റ്ററും കൂടെ ഉണ്ട്. എനിക്കെന്തോ ഒരു പേടി, സ്പ്ലിൻറ്റ് ഇടുന്ന സമയത്ത് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന സമയത്തുണ്ടാകുന്നൊരു പേടിയുണ്ട്. നമ്മൾ പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് വെള്ളം നനയ്ക്കാൻ പാടില്ല, ചൊറിയാൻ പാടില്ല, പ്ലാസ്റ്ററിൻ്റെ അലൈൻമെൻറ്റ് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ വീഡിയോ കാണുക. നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുള്ളാകും. പ്രത്യേകിച്ച് പ്ലാസ്റ്റർ ഇട്ടിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കൈ ഫ്രാക്ചർ ആവുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ ആ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറക്കാതെ ആ വീഡിയോ കാണുക. അങ്ങനെതാ കൈ പതുക്കെ പതുക്കെ മൂവ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. സ്പ്ലിൻറ്റ് ഇട്ടിട്ടുണ്ട്, ചെറിയൊരു ടൈറ്റ് ഉണ്ട്. ഞാൻ സിസ്റ്ററിനടുത്ത് പറഞ്ഞത് ഇവിടെ ഒരു ചെറിയൊരു ചുളുക്കുണ്ട്, എന്നിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്നെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ ദ മൂവ്മെൻറ്റ്സ് ചെറിയ രീതിയിൽ ചെയ്തൊന്ന് നോക്കുകയാണ് ഫ്രണ്ട്സ്. അങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞു ചെറിയൊരു ടൈറ്റ് ഉണ്ട്, ഒന്ന് ലൂസാക്കി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ലൂസാക്കുകയാണ് വേറെ അടുത്തുള്ള ആ ഒരു അസിസ്റ്റൻറ്റ് സിസ്റ്റർ. അപ്പോൾ നിംസ് ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സിലെ ഡോക്ടർ പ്രസൂൺ എന്ന് പറയുന്ന ഡോക്ടറാണ്. പുള്ളിക്കാരൻ ചെറുപ്പക്കാരനാണ്, നല്ല ആക്റ്റീവാണ്, നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തരും പുള്ളിക്കാരെ. അപ്പോൾ നിംസ് ഹോസ്പിറ്റലിൽ ഒരു 4-5 വട്ടം ഫോളോ അപ്പും ഒരു 5-6 വട്ടം എക്സ്റേ ഒക്കെ എടുത്തതിന് ശേഷം അവസാനമായിട്ട് അത് ജോയിൻ്റ് ആയിട്ടുണ്ട് എന്ന് ഒരു കോൺഫിഡൻസിൽ പ്ലാസ്റ്റർ റിമൂവ് ചെയ്ത് അവസാനം സ്പ്ലിൻറ്റും ഇട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ട് സിസ്റ്റർമാരും ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് ഒരു താങ്ക്സും പറഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇരിക്കുന്ന ഈ ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റ് സിസ്റ്റം നല്ല രീതിയിലുള്ള കെയറിങ് കാര്യങ്ങളൊക്കെയാണ്, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നോട്ടീസൊക്കെ തന്നായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാസ്റ്റർ ഇട്ടതിന് ശേഷം റിമൂവ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ക്ലിപ്പിങ്സ് കാണിക്കുന്നത്. അപ്പോൾ മറക്കാതെ പ്ലാസ്റ്റർ ഇടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ആ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ പോയി കാണണം. അപ്പോൾ ബൈ ബൈ.